ോത്രം കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിച്ചു വരുന്ന സമാഗമന കൂടാരം എന്ന എന്നതിൻ്റെ ചില വസ്തുതകളുടെ ആത്മീയ അർത്ഥങ്ങളാണ് നാം പഠിച്ചു വരുന്നത് ഈ മൂന്നാം ദിവസവും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ അധികം മുഖുവരിയില്ലാതെ നാം വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെയാണല്ലോ നാം ധ്യാനിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതിൻ്റെ അടുത്ത ഭാഗമായി ഇന്ന് പ്രാകാരത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് നാം അല്പമായി ധ്യാനിക്കുന്നത് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളാണ് പ്രാകാരത്തിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചാണ് മൂന്നാല് കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു ഇന്നലെ രാത്രി നാം വായിച്ചത് പുറപ്പാട് പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളായിരുന്നു എന്നാൽ നാം അതിൻ്റെ തൂണുകളെക്കുറിച്ച് അല്ലെങ്കിൽ പലകളെക്കുറിച്ചാണ് നാം ഇന്നലെ രാത്രി ധ്യാനിച്ചത് ആ പലക ആ പലകയുടെ കലലിയ ചൂടുകൾ ഒക്കെ ചിന്തകളാണ് നാം ഇന്നലെ രാത്രി ചിന്തിച്ചു വന്നത് ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത് ആ പലകയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മൂന്ന് വിഷയങ്ങളാണ് ധ്യാനിക്കുന്നത് നമുക്ക് ഒന്നും കൂടെ പുറപ്പാട് പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിക്കാം പുറപ്പാട് ഇരുപത്തേഴിൻ്റെ ഒമ്പത് പത്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം തിരുനുവാസത്തിന് പ്രാകാരം ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറ് മുഴം നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം അതിൻ്റെ ആവർത്തനമാണ് അല്ലെങ്കിൽ അടുത്ത ഭാഗത്തെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അടുത്ത ഭാഗവും ഇത് രണ്ടും ഒന്നാണ് അല്ലെങ്കിൽ തെക്കും വടക്കുമുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് സ്തോത്തമല്ലിയ പ്രാകാരത്തിൻ്റെ തൂണുകൾ പലകകൾ വിശ്വാസികളെ കാണിക്കുന്നു ഏകദേശം പതിനഞ്ചടി ഉയരത്തിൽ ഉള്ള രണ്ടര മുഴം പിന്നെ ഒന്നര മുഴം വീതിയുള്ള ആ പലകകൾ അല്ലല്ലിയ അതിൻ്റെ ഗ്രൂവുകളെല്ലാം ചേർത്ത് എന്നെ വളരെ വിടവില്ലാതെ ചേർന്നിരിക്കുന്നതായിട്ടും ഒക്കെ നാം ഇന്നലെ രാത്രി ചിന്തിച്ച് ദൈവ വിഷ് മക്കൾ അല്ലെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് അതായിരുന്നു ആ ചിന്ത അതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല നമുക്കതറിയാം അപ്പം വിശ്വാസികളെയാണ് ഈ പലകകൾ കാണിക്കുന്നതെന്നും നമ്മുടെ ദൗത്യം എന്താണെന്നാണ് ഇന്നലെ രാത്രി നാം ഊന്നിൽ പറഞ്ഞത് അല്ല ഈ ഇങ്ങനെ പലകളിങ്ങനെ ചേർന്നിരിക്കുന്നത് കൊണ്ട് പുറത്തു നിന്നുള്ള പൊടിക്കാറ്റുകളകത്തടിക്കുകയില്ല അകത്തിരിക്കുന്ന ഈ ആരാധകന് പുറം കാഴ്ചകളൊന്നും കാണേണ്ടി വരത്തില്ല ഭയം കൂടാതെ ആരാധിക്കാൻ പറ്റും അന്യായമായതൊന്നും ഇഴജന്തുക്കളും മൃഗങ്ങളും ഒന്നും അകത്ത് കയറത്തില്ല ഇങ്ങനെയുള്ള ചിന്തകൾ ആത്മീയമായി വ്യാഖ്യാനിച്ചാണല്ലോ നാം തുടർന്നു പോയത് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് തൂണിന്മേലുള്ള ചില വസ്തുക്കളെക്കുറിച്ചാണ് തൂണിന്മേലുള്ള മൂന്ന് വസ്തുക്കളെക്കുറിച്ചാണ് അല്ലെങ്കിൽ പലകകളെ മേലുള്ള മൂന്ന് വസ്തുക്കളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പം പല പിന്നെ വിശ്വാസികളാണ് ഈ തൂണെങ്കിൽ ആത്മീയ വ്യാഖ്യാനമാണ് തൂണെങ്കിൽ അല്ല ഈ പലകകളിലുള്ള എല്ലാം നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്തും വിശ്വാസത്തുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മുടെ കഷ്ടതയുടെ പേര് വിശ്വാസത്തിൻ്റെ പരിശോധന ലോകത്തിലുള്ള ആൾക്കും നമുക്കും പ്രയാസം വരും നമ്മുടെ പ്രയാസത്തിന് നമ്മൾ വിളിക്കുന്ന പേര് വിശ്വാസത്തിൻ്റെ പരിശോധന എന്നാണ് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധന അതുകൊണ്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട എല്ലാത്തെയും വിശ്വാസത്തിൻ്റെ വസ്തുതകളായിട്ടാണ് നാം കണക്കാക്കുന്നത് നാം അതിൽ കാണുന്നത് സ്വത്തം ഒരു വെള്ളി കൊളുത്ത് കാണുന്നുണ്ട് എല്ലാ തൂണയിലും ഒരു വെള്ളി നിങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഈ ബാത്ത്റൂമുകളിൽ അല്ലെങ്കിൽ ആ പിന്നെ ഷവർ എടുക്കുന്ന ആ സ്ഥലത്ത് ഒരു കർട്ടൻ ഇടുന്നുണ്ട് ആ കർട്ടൻ ഇടാൻ വേണ്ടി ആ റോഡിൽ അല്ലെങ്കിൽ ഹുക്കുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ കൊളുത്താണ് കൊളുത്ത് നിങ്ങൾക്ക് മനസ്സിലായി വസ്തുക്കൾ തൂക്കിയിടുന്ന ഒരു ഹുക്ക് ഇത് വെള്ളി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കൊളുത്താണ് അപ്പം നമ്മുടെ ആത്മീയ ജീവിത ഇത് തിരശ്ശീല തൂക്കിയിടാൻ വേണ്ടിയാണ് നമ്മൾ ആ തിരശ്ശീലയെക്കുറിച്ച് പറഞ്ഞു വരും ഈ അറുപത് തൂണുകളെയും അല്ലെങ്കിൽ പലകകളെയും മറയുന്ന കട്ടിയുള്ള ഒരു തിരശ്ശീലയുണ്ട് ആ തിരശ്ശീല ഊർന്നു വീണു പോകാതിരിപ്പാൻ തൂക്കിയിട്ടിരിക്കുന്ന വെള്ളിക്കൊളുത്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തിനേയും താങ്ങി നിർത്തുന്നത് വിശ്വാസമാണ് ആ ഇന്ന് രാത്രി നമുക്കവിടെ തുടങ്ങാം നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ താങ്ങും തണലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ പെന്തിക്കോസ്തുകാരൻ്റെ അഭിമാനമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നാം കൃപയാലാണ് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുന്നുണ്ട് ഒരു പ്രവൃത്തികളും കാരണമല്ല അല്ലല്ലേ മല കയറിയിട്ടോ പണം കൊടുത്തിട്ടോ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ടോ വിളക്ക് കത്തിച്ചിട്ടോ അല്ലടിയ അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചിട്ടോ നേർച്ച വഴിപാടുകൾ കാഴ്ചകൾ കഴിച്ചിട്ടോ ഒന്നുമല്ല നാം കൃപയിലേക്ക് വന്നത് കൃപയാലല്ലോ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി കൃപയാൽ ഉള്ള വിശ്വാസത്താൽ നാം ദൈവ മക്കളായി മാറിയതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ എന്തെടുത്താലും അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സ്തോത്രം അതുകൊണ്ടാണ് എബ്രഹർ പതിനൊന്നിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് വിശ്വാസം കൂടാതെ അറിയാവുന്ന വാക്യമാണ് ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല ഹലോ ലൂയ എല്ലാം നേരിൽ കണ്ടറിഞ്ഞ് ജീവിക്കുന്നതല്ല വിശ്വാസം കണ്ടിട്ടേ വിശ്വസിക്കൂ എന്ന് പറയുന്നതല്ല വിശ്വാസം അതുകൊണ്ടാണ് വിശ്വാസത്താലുള്ള രോഗശാന്തി വിശ്വാസത്താലുള്ള നന്മകൾ അനുഗ്രഹങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ഉദ്ധാനം ചെയ്ത ശേഷം അന്ന് രാത്രി തന്നെ യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്ന ശിഷ്യരുടെ നടുവിൽ പ്രത്യക്ഷമാകുമ്പോൾ അവിടെ പതിനൊന്ന് പേരിൽ അല്ലല്ലോ ഒരുവൻ യോഹ അവിടെ തോമസ് അവിടെ ഇല്ലായിരുന്നു യൂത നേരത്തെ മരിച്ചുപോയി ബാക്കി പതിനൊന്ന് പേരിൽ പത്തു പേരെ ഉള്ളായിരുന്നു ഒരാൾ ഇല്ലായിരുന്നു തിരിച്ചു തോമസ് തിരികെ വരുമ്പോൾ ഇവരെല്ലാം പറഞ്ഞു കർത്താവ് വന്നു ഞങ്ങളെ കണ്ടു ഞങ്ങൾക്ക് അല്ല ഞങ്ങളോട് സമാധാനം എന്നൊക്കെ പറഞ്ഞു തോമസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ല യേശുവിനെ നേരിട്ട് കണ്ടിട്ടല്ലാതെ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടാതെ ആണിപ്പഴുതിൽ കരമിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല തോമസിനു വേണ്ടി വീണ്ടും എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ യേശു വരുന്നു വന്നിട്ട് യേശു അവനെ കൈയും വിലാപ്പുറവും വീണ്ടും കാണിച്ച് ധൈര്യപ്പെടുത്തുന്നു തോമസ് കരയുന്നു നിലവിളിക്കുന്നു യേശു ഒരു പദം പറഞ്ഞു തോമസേ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ നീ കണ്ടിട്ടാണ് ജീ എന്നെ വിശ്വസിച്ചത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ രണ്ടാമതും ഞാൻ ഇവിടെ വന്നത് നിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഒരു കാര്യം നീ ഓർത്തോണം ഇന്ന് തൊട്ട് ഈ എന്തും കാണാതെ വിശ്വസിക്കണം ദൈവമക്കളെ ഒത്തിരി കാര്യങ്ങൾ നാം കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വിശ്വാസയാത്രയാണ് ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ ജീവിത ആരംഭം വിശ്വാസത്തിൻ്റെ കാഴ്ചപുടുകളില്ല ഹലലിയ നിത്യതയിൽ കണ്ണും നട്ടുള്ള സ്വർഗീയ യാത്രയിൽ ഹലലിയ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അല്ലെ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് വിശ്വാസത്തിൻ്റെ കൈ മുതൽ അത് തന്നെയാണ് നമ്മുടെ നടപ്പ് തന്നെ അല്ലെ കാഴ്ചയാലല്ല അല്ല വിശ്വാസത്താൽ അത്രേ രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ഏഴാം വാക്യം നമ്മുടെ നടപ്പ് കാഴ്ചയാലല്ല അല്ല വിശ്വാസത്താൽ ആത്മീയ ദൃഷ്ടികൾ തുറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്താൽ ദൂരവേ നടക്കുന്ന കാര്യങ്ങളെ അകക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന അകം ദൃഷ്ടി പ്രകാശിപ്പിച്ചവരാണ് ആത്മീയരെന്ന് പറയുന്നത് സ്തോത്രം അതുകൊണ്ടാണ് യേശു വിശ്വാസത്തെ അല്ലെങ്കിൽ ശാസിക്കുന്നതും വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ അവിശ്വാസത്തെ തർജിക്കുന്നതും ഒക്കെ അതിൻ്റെ കാരണം അതാണ് ഒത്തിരി വേദഭാഗങ്ങൾ നമുക്കറിയാമല്ലോ ഗ്ലൂക്കോസ് എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിലെ പ്രസിദ്ധമായ ചരിത്രമാണ് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് കടലിൽ യാത്ര ചെയ്യുമ്പോൾ പടകിൽ വെള്ളം നിറയുന്നതും യേശു അമരത്ത് ഉറങ്ങുകയായിരുന്നു യേശുവിനെ ഉണർത്തിയ ശിഷ്യന്മാർ അല്ലെ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശു അവരെ അല്ല അവരെ ശാസിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം എവിടെന്നാ ചോദിച്ചത് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ അവിശ്വാസികളെ നിങ്ങൾ എന്തിനാ ഫീരുക്കളായത് വിശ്വാസം കൈമുതലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മല കടലിൽ പോയി ചാടുമെന്നും കാട്ടത്തി വേരോടെ പറഞ്ഞു പോകുമെന്നും എന്നിട്ടും സ്വത്ത് കയ്യിലുള്ളവൻ സ്വത്ത് ഉപയോഗിക്കാത്തത് എന്ത് ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയോട് ഹലിയ ബെന്തിക്കോസ്തുകാരോട് ഇന്ത്യ ബെന്തിക്കോസ് ദൈവസഭ ഒക്കലഹോമയിലുള്ള ദൈവമക്കളോട് ഓരോ കുടുംബത്തോടും വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസം തന്നിട്ട് അത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വിശ്വാസം കൈമുതലായി തന്നിട്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ട് മൂന്ന് മൂന്ന് മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് തന്ന ദൈവം ആ അളവ് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നാം വിശ്വാസം വർദ്ധിപ്പിക്കുന്നില്ല വിശ്വാസം വ്യാപാരം ചെയ്യുന്നില്ല അനേകർക്ക് വിശ്വാസത്യാഗം സംഭവിക്കുന്നു വിശ്വാസം തിരിച്ചു കളഞ്ഞ് അനേകർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം ആ വിശ്വാസത്തിൻ്റെ പരിശോധന ഈ ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നാണ് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് അപ്പം ഇവിടെ വിശ്വാസം എന്തിയെന്നാണ് ചോദിക്കുന്നത് സ്ത്രോത്രം അലലിയ ലൂക്കോസ് എട്ടിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ ലൂക്കോസ് എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരി ഒരു സ്ത്രീ എല്ലാവർക്കും അറിയാം മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു അല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ചു മനസ്സ് ക്ഷീണിച്ചു ആ പ തളർന്ന് തളർന്നു വരികയാണ് പക്ഷേ അവൾക്കൊരാഗ്രഹമുള്ളിൽ യേശു വഴിയായി കടന്നു പോകുന്നു വലിയൊരു പുരുഷാരമാണ് എനിക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല പക്ഷേ എനിക്ക് അടുത്ത് ചെല്ലാൻ ഒരു അല്പം ആരോഗ്യം കിട്ടിയായിരുന്നെങ്കിൽ അത് ഇഴഞ്ഞാണേലും വേണ്ടിയില്ല വലിഞ്ഞാണേലും വേണ്ടിയില്ല അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും ആ അതാ വിശ്വാസം എന്ന് പറയുന്നു ഹലോ എത്ര പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും എൻ്റെ യേശുവിനെ ഒന്ന് തൊട്ടാൽ അവൻ എന്നെ ഒന്ന് തൊട്ടാൽ എനിക്ക് വിടുതലാണ് ഈ കറ കളഞ്ഞ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം സ്തോത്രം അവൾ അങ്ങനെ ചെയ്തു അല്ലല്ല യേശു നിന്നിട്ട് ചോദിച്ചു ആരാ എന്നെ തൊട്ടത് നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമില്ല ശിഷ്യരെല്ലാം മുന്നോട്ട് വന്ന് പറയുന്നു ഗുരു എല്ലാവരും നിന്നെ തിക്കി തിരക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണോ നമുക്കറിയാൻ പറ്റുമോ ആരാ തൊട്ടതെന്ന് പക്ഷേ യേശു പറഞ്ഞു എല്ലാവരും തൊടുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് പക്ഷേ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തൊട്ടാൽ തിരിച്ചു പ്രവഹിക്കുന്ന ഒരു ശക്തിയുണ്ട് അതെ നാം ഇരിക്കുന്ന മുറിക്കകത്ത് ഏത് സ്ഥലത്തും നിങ്ങൾക്ക് സ്പർശിക്കാം അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇത് രക്ഷിക്കുന്ന വിശ്വാസമാണ് കാരണം അവൾ മറഞ്ഞിരിക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ട് അവൾ പുറത്തോട്ട് വന്ന് പറഞ്ഞു അയ്യോ ഗുരു ഞാനാ തൊട്ടത് യേശു പറഞ്ഞു സ്ത്രീയെ ഹലിയ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക അപ്പോൾ രക്ഷിക്കുന്ന വിശ്വാസമാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അതേ അദ്ധ്യായത്തിൽ ലൂക്കോസ് എട്ടിൻ്റെ അമ്പത് ഹാലലൂയ യാറസ് എന്ന പള്ളിപ്രമാണി മകളുടെ അല്ലെങ്കിൽ രോഗം കഠിനമാകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു മകൾ മരിച്ചുപോയെന്ന് ആൾക്കാർ പറയുന്നു ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട അപ്പോൾ യേശു പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഫലി എന്തിനെ ഭയപ്പെടേണ്ട മരണത്തെ ഭയപ്പെടേണ്ട എന്തിനെ ഭയപ്പെടേണ്ട നാട്ടുകാർ പറഞ്ഞ വാക്കിനെ ഭയപ്പെടേണ്ട എന്തിനെ ഭയപ്പെടേണ്ട എല്ലാവരും എഴുതി വെച്ച രേഖ മരണ റിപ്പോർട്ടിനെ നീ ഭയപ്പെടേണ്ട ജസ്റ്റ് ബിലീവ് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് രാത്രി ഒരു ദൈവവൈതൻ്റെ വിശ്വാസം അതാ നമ്മുടെ വിശ്വാസം നാട്ടുകാർ പറഞ്ഞതിലുള്ളതല്ല സ്വാഭാവിക വിശ്വാസമല്ല ഈ ഭൂമിയിലെ വിഷയങ്ങളെ സംബന്ധിച്ച വിശ്വാസമല്ല സ്വർഗത്തിലെ ദൈവം എന്ത് കല്പിക്കുന്നു എന്ത് പറയുന്നോ അതിലുള്ള വിശ്വാസമാണ് നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ലൂക്കോസ് ഒമ്പതിൻ്റെ നാൽപ്പത്തി ഒന്ന് ഹലലുയ്യ യേശുവും പത്രോസും യാക്കോബും യോഹനാനുമായി പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു അതിതേജസ്സിൽ യേശുവിൻ്റെ രൂപാന്തരങ്ങളും സംസാരങ്ങളും ഒക്കെ കേട്ടിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ ഭയങ്കര കൊമോശം ബഹളം നടക്കുകയാണ് ബാക്കി ഒമ്പത് ശിഷ്യന്മാരും പുരുഷാരത്തിൻ്റെ നടുവിൽ പെട്ടുപോയി കാരണം അവിടെ ഒരു ചന്ദ്ര രോഗി എന്ന് എഴുതിയിരിക്കുന്നു പൂതോപദ്രം ബാധിച്ച ഒരു എപ്പിലെപ്സി ബാധിച്ച ഒരു മകനുമായി ഒരു പിതാവ് കടന്നു വരുന്നു ഇവരോട് പറഞ്ഞ് ശാസിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞു കാരണം ഇവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാട് നില നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നതല്ല സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നതല്ലേ യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ വാഗ്ദാനം കൊടുത്തിട്ട് ഹലലുയ്യ ഇറങ്ങുമ്പോൾ ഒരാൾ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു രോഗിയുണ്ട് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എവിടെ ഹലലുയ്യ ഇന്ന് രാത്രി കാലം നമ്മൾ നമ്മളിവിടെ നിന്ന് പറയുന്ന പോലെയല്ല മിഷൻ ഫീൽഡിലിട്ട് പോകുമ്പോഴേ ദൈവദാശ്രമായിട്ട് ചോദിച്ചാട്ട് പറഞ്ഞത് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്ന കേൾവിക്കാർ അല്ലല്ലുയ്യ നമ്മുടെ പ്രസംഗം കഴിയുമ്പോൾ അല്ലല്ല ഉണ്ട് ഭൂതശാന്തി ഉണ്ട് ദൈവം എന്നൊക്കെ പറയുമ്പോഴും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ട് അതിൻ്റെ ഒരു സമയത്ത് ബാക്കിയുള്ള ഗ്യാപ്പിനകത്ത് നാം തിരികെ കയറ്റുന്നതാ ഈ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ ബാക്കിയെല്ലാം നമ്മളെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുകയല്ലേ പക്ഷേ അല്ലല്ല മറ്റുള്ളവർ അങ്ങനല്ല ജാതികളായ പ്രിയപ്പെട്ടവർ അല്ലല്ലേ ഇല്ലാത്തവർ യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അവർ ഹൃദയമായി വിശ്വസിക്കുന്നു അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പോയി ദേവദാസന്മാർ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകുന്നു നമ്മുടെ സഭയിൽ തന്നെ ദേവദാസന്മാർ ധാരാളമുണ്ട് അങ്ങനെ അനുഭവമുള്ളവർ നിങ്ങൾക്ക് പലർക്കുമുണ്ട് അങ്ങനെ അനുഭവമുള്ളവർ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മളതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് വിശ്വാസത്താൽ സാധ്യമാകുന്നത് അങ്ങനെ ഇവർ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് ശാസിക്കാൻ പറ്റിയില്ല അവർക്ക് ശാസിക്കാൻ പറ്റിയില്ലെന്നേ അവരെന്ത് ചെയ്യുകയാണ് ഉഴപ്പി നടക്കുകയാണ് കാരണം ഞാനത് വിശദീകരിക്കാം ഒന്ന് രണ്ട് വാക്കിൽ അവസാനം യേശു അല്ല പറഞ്ഞു അല്ലിയ അലല്ലിയ അവിശ്വാസികളെ അവിശ്വാസികളെ നിങ്ങളെ എത്രത്തോളം ഞാൻ സഹിക്കും എനിക്ക് എത്ര നാൾ നിങ്ങളെ ഇങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് അവസാനം യേശു അതിനെ ശാസിക്കുന്നു അവനെ ഇഴയ്ക്കുന്നു നുരയ്ക്കുന്നു പതയ്ക്കുന്നു ഭൂതം അവനെ വിട്ടുപോകുന്നു ബാല്യക്കാരൻ്റെ യൗവനക്കാരൻ ആരോഗ്യത്തോടെ നടന്നു പോകുന്നു നമ്മുടെ വിശ്വാസം അതല്ല നമ്മുടെ സോറി വിഷയം അതല്ല അത് കഴിഞ്ഞിട്ട് അവസരം കിട്ടിയപ്പോൾ ശിഷ്യർ ചോദിച്ചു കർത്താവേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഭൂതത്തെ ശാസിച്ചിട്ട് പലവട്ടം ഞങ്ങൾ തലേ കൈവച്ച് ആട്ടി നോക്കി പിടിച്ചു കുലുക്കി നോക്കി മുടിയെ പിടിച്ചു നോക്കി പക്ഷേ ഇത് വിട്ടുപോകുന്നില്ല എന്താ കാര്യം എന്താ കാര്യം എന്നൊന്ന് പറഞ്ഞു തരാമോ യേശു എന്താ പറഞ്ഞത് പ്രസിദ്ധമായ ഭാഷ ഹലലുയ്യ ഭാഷ ഇതാണ് എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നിങ്ങളെ വിട്ടുപോകുകയില്ല ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോകുകയില്ല നോക്കൂ എത്ര ശക്തമായിട്ടാണ് ദൈവം പറഞ്ഞത് സ്തോത്രം വരടിയ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോകുകയില്ല ദൈവ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ അല്പസമയം നാം ഉപവസിക്കാനും പ്രാർത്ഥിപ്പാനും ഒക്കെ സമയം കണ്ടെത്തണം കൃപാവരം ഇല്ലാഞ്ഞിട്ടല്ല കൃപയില്ലാഞ്ഞിട്ടല്ല അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല അതിന് മാറ്റുകൂട്ടണമെങ്കിൽ അതിന് കൃപ കൂടണമെങ്കിൽ അതിന് ശക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് നമ്മുടെ ഉപവാസത്തിന് നമ്മുടെ ജീവിതയാത്രയുടെ അലലിയ ശക്തി വർദ്ധിക്കണമെങ്കിൽ ദൈവകൃപ ജ്വലിപ്പിക്കണമെങ്കിൽ ചില ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കണം ഹലിയ മൂന്ന് നേരം ഉപവസിക്കാൻ ഞാൻ പറഞ്ഞില്ല ഹലുയ എപ്പോഴും എപ്പോഴും ഉപവസിക്കാൻ ഞാൻ പറഞ്ഞില്ല പക്ഷേ ദിവസത്തിൽ ചില ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ചിലതിനൊക്കെ നമ്മൾ ഉപവസിച്ചേ മതിയാകൂ ചില വിഷയത്തിനകത്ത് നമ്മൾ അങ്ങനെ തീരുമാനമെടുത്തേ മതിയാകൂ ആഴമേറി ആത്മീയ ചിന്തകൾ നമുക്കുണ്ടാകേണ്ടതിന് ദൈവകൃപ നമ്മിൽ കൂടെ ജ്വലിക്കേണ്ടതിന് ദൈവമഹത്വം നമ്മൾ വെളിപ്പെടേണ്ടതിന് ഉപവാസത്തിന് കൊടു ശക്തിയും കാഴ്ചയും നമ്മൾ അല്പം കൂടെ സമയം കൊടുക്കണം കാരണം ഉപവസിക്കാത്തത് കൊണ്ട് ഉപവസിക്കാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഇവിടെ പറയുന്നത് കേട്ടോ ശാസിക്കേണ്ട സമയത്ത് ശ്വാസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ചില ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന ഇരിക്കണം ലൂക്കോസ് ഏഴിൻ്റെ ഒമ്പതിൽ പറയുന്നു വിശ്വാസം വലിയ വിശ്വാസമാണ് ശതാധിപൻ തൻ്റെ ദാസന് വേണ്ടി അപേക്ഷിക്കുവാൻ ആളിൻ്റെ ആളിനെ യേശുവിൻ്റെ അടുക്കൽ വിടുന്നു ഹലീയ അവ യേശു വീടിനടുത്തേക്ക് വരുമ്പോൾ അയ്യോ എൻ്റെ ഗുരു പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന അവൻ്റെ ആ എളിമത്തം സമർപ്പണം അവൻ്റെ ആ താഴ്മ അവിടുത്തെ ഒരു വാക്കെനിക്ക് മതി എന്ന വചനത്തിലുള്ള വിശ്വാസം കേട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത് ഇത്ര വലിയ വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇത്ര വലിയ വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല അപ്പം നോക്കണം അല്ല ദൈവ വചനത്തിനുള്ള വിശ്വസിക്കണം യോഹൻ ഞാൻ പതിനെൻ്റെ നാൽപ്പതോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടുകയാണ് ദൈവമഹത്വം വെളിപ്പെടുന്ന വിശ്വാസമാണ് ക്രൈസ്തലോഡ് യേശു വാർത്തയോട് പറഞ്ഞത് മാർത്തേ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും അസാധ്യങ്ങൾ സാധ്യമാകുമെന്നും പ്രതിസന്ധികൾ മാറുമെന്നും ഇന്ന് കാണുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും കല്ലറകൾ തുറക്കുമെന്നും കെട്ടുകൾ അഴിയുമെന്നും നാറ്റം വപിച്ച വിഷയങ്ങൾക്ക് വീണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നും നാം വിശ്വസിച്ചാൽ ദൈവമഹത്വം വെളിപ്പെടും അതെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഈ അടിസ്ഥാന ഉറപ്പാണ് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം പലകയിൽ അല്ലെങ്കിൽ ഈ വിശ്വ പിന്നെ വെള്ളിക്കൊളുത്ത് പോലെ ആർക്കും അടർത്തി മാറ്റുവാൻ കഴിയാത്ത ആഴമേറിയ വിശ്വാസത്തിന് നാം ഉടമസ്ഥരായിരിക്കണം രണ്ടാമത് അതിൻ്റെ പത്താം വാക്യം നാം വീണ്ടും വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തൊമ്പതിൻ്റെ പത്താം വാക്യം ഇരുപത്തിയേഴിൻ്റെ പത്താം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സ്തോത്രം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമരം കൊണ്ടും തൂണുകിട കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ട് വായിരിക്കണം മേൽചുറ്റുപടികൾ അതിനെ സ്ത്രോത്രമല്ല മേൽചുറ്റുപടികളെന്ന് പറയുന്നത് ബാൻഡ് ഓർ ബീഡിങ്ങാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളതിൻ്റെ ബീഡിങ് അടിക്കുക എന്ന് പറയത്തില്ലേ പലകൾ തമ്മിൽ ഇളകിപ്പോകാതിരിക്കത്തക്കവണ്ണം പലകളെ തമ്മിൽ അല്ലല്ല നമ്മൾ പിന്നെ വേറൊരു തടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പ് പട്ട കൊണ്ടോ അടിക്കുന്നത് പോലെ തന്നെ വെള്ളി കൊണ്ടൊരു ചുറ്റുപടി സ്തോത്രം ബീഡിങ് സൈഡിൽ ഇങ്ങനെ ബീഡിങ് വെക്കുമല്ലോ നമ്മൾ വെക്കാറുള്ളത് പോലെ തന്നെ അപ്പം വെള്ളി കൊണ്ടൊരു ബീഡിങ് ഉണ്ടാക്കണം ഇതിൻ്റെ ഉദ്ദേശം ഉപയോഗം തൂണുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നതിനാണ് ഒരു തൂണ് മറ്റൊരു തൂണിൽ നിന്ന് ഗ്രൂവോട് ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിലും ഒരു തൂണ് ഒരു തൂണിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ അറുപത് തൂണും നിർത്തിയെടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് അതിന് ചുറ്റുപടി ബാൻഡ് ഓർ ബീഡിങ് അത് വെള്ളി കൊണ്ടാണ് സ്തോത്രം അപ്പോൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ചുറ്റുപടി സ്നേഹത്തെയാണ് കാണിക്കുന്നത് ദൈവമക്കളെ തമ്മിൽ ബന്ധിച്ചു നിർത്തിരിക്കുന്ന അല്ലാതെ എന്താ ദൈവമക്കളെ സ്തോത്രം ഹാലെ ലൂയ്യ കേരളത്തിൻ്റെ ഏതോ മണ്ണിൽ പിറന്ന കർണാടക ജനിച്ച തമിഴ്നാട്ടിൽ പിറന്ന ഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലോ ഗൾഫിലോ അല്ലെ അമേരിക്കയിലോ പിറന്ന നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നതിൻ്റെ കാരണം നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട് സ്നേഹത്തിൻ്റെ പാശമല്ലാതെ വേറൊന്നുമല്ല ഹലുയ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സ്നേഹത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഏതു ബന്ധവും ഉലയുന്നത് സ്നേഹം കുറയുമ്പോഴാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണത്തിലൊന്ന് അനേകരുടെ സ്നേഹം തണുത്തു പോകും ക്രൈസ്തലോൺ ആദ്യ സ്നേഹം വിട്ടുപോയ എഫ് എസ് ഒ സഭക്കാരെ പോലെ കുടുംബത്തിനകത്തും ആദ്യ സ്നേഹം കുറയുമ്പോഴാണ് കുടുംബ ബന്ധം ഉലയുന്നത് മക്കൾ മരുമക്കൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുന്നത് ആദ്യ സ്നേഹം കുറയുന്നത് കൊണ്ടാണ് പരസ്പര സ്നേഹം കുറയുന്നത് കൊണ്ടാണ് കപടമില്ലാത്ത നിർവ്യാജ സ്നേഹത്തിന് നാം ഉടമസ്ഥരാണെങ്കിൽ ഒരു തൂണും ഇളകത്തില്ല പ്രതിസന്ധി ഉണ്ടാകും അല്പം വേദനയും കഷ്ടതയും നിന്നയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ആരും ഇളകിപ്പോകത്തില്ല കാരണം എന്താ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ഒരാൾക്കൽപ്പം ക്ഷീണം വന്നാലും മുകളിലുള്ള ചുറ്റുപടിയിൽ ആ പലക സുരക്ഷിതമായിരിക്കും വിശുദ്ധ തിരുവഴുത്തിൽ വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത് ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു ഇന്നലെ ഒന്നും കൂടി ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് വെള്ളി ചുറ്റുപടി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ചുറ്റുപടി സ്നേഹത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ ഇത് വെള്ളി ചുറ്റുപടിയാണ് വെള്ളി ചുറ്റുപടി ആകുമ്പോൾ അലളിയ അത് വീണ്ടെടുപ്പിനെയാണ് വെള്ളി എപ്പോഴും വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത് ഇന്നലെ ഞാനത് ഓർപ്പിച്ച് ഒന്നും കൂടെ ഓർപ്പിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായമാണ് അതിൻ്റെ പതിനഞ്ചാം പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ വാക്യങ്ങൾ ഉണ്ടെങ്കിലും പതിനഞ്ചാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു വെളിപ്പാട് മുപ്പതിൻ്റെ പതിനഞ്ച് നി ആ വായിച്ചോ മ വീണ്ടെടുപ്പിൻ്റെ വിലയായി അരശേക്കൽ ദേവാലയത്തിലെ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ വെള്ളി തൂക്കി കൊടുക്കണം വീണ്ടെടുപ്പാണ് വീണ്ടെടുപ്പാണ് പിന്നീട് അവസരമുണ്ടെങ്കിൽ അത് ഓർപ്പിക്കാം യേശുവിനെ അലലുവിയ വീണ്ടെടുപ്പ് വിലയായി ദ്രവ്യം കൊടുത്ത് വീണ്ടെടുത്താണ് യോസപ്പ് പിതാവായി മാറുന്നത് ആ ചരിത്രം ഞാൻ പിന്നീട് വിശദീകരിക്കണം ഇപ്പോൾ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സമയമില്ല അപ്പോൾ വീണ്ടെടുപ്പ് വിലയായിട്ട് അരശേക്കൽ വെള്ളി കൊടുക്കണം ധനവാനും ദരിദ്രനും അത് കൊടുത്തിരിക്കണം അതാണ് അതിൻ്റെ യഥാർത്ഥ ചിട്ട അതുകൊണ്ട് ഈ വെള്ളി ചുറ്റുപടി കൊണ്ട് അർത്ഥമാക്കുന്നത് വേലിയ സ്നേഹമാണ് അപ്പോൾ തന്നെ വീണ്ടെടുപ്പിൽ വെളിപ്പെട്ട സ്നേഹമാണ് ഈ ലോകത്തിൻ്റെ സ്നേഹം കൊണ്ട് വിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഭാര്യ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷകൾ അറിയാം അലലിയ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ ലവ് ഫിലിയോ അലലിയ സ്റ്റാർഗെ എന്നൊക്കെ പറയുന്ന ഗ്രീക്കിലെ നാല് പദങ്ങൾ ഉപയോഗിച്ചുള്ള സ്നേഹത്തിൻ്റെ നിർവചനം വിശേഷാൽ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്ന ഷീമോനെ ഷീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ നാല് തലങ്ങളൊക്കെ പലവട്ടം പ്രസംഗിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ലോകസ്നേഹം കൊണ്ട് ഭാര്യ സ്നേഹം കൊണ്ട് വിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ സ്നേഹിക്കുന്ന പോലെ സഭാവിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റത്തില്ല ക്രൈസ്തലോൺ ഞാൻ പറഞ്ഞ ലോകക്കാർ ചെയ്യുന്ന കാര്യമേ പറഞ്ഞു വരുന്നു ദൈവമക്കൾ ഒറ്റ സ്നേഹമുള്ളൂ ആ സ്നേഹം വീണ്ടെടുപ്പിൻ്റെ സ്നേഹമായിരിക്കണം വെള്ളി കൊണ്ടുള്ള ചുറ്റുപടി ആയതുകൊണ്ട് സ്നേഹം വീണ്ടെടുപ്പിൻ്റെ സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിന് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ദൈവം കാണിച്ച സ്നേഹമാണ് നാമും നമ്മിൽ നിന്ന് പ്രകടിപ്പിക്കേണ്ടത് കാണാതറിയാവുന്ന വാക്യുമാണ് യോഹനാൽ മൂന്നിൻ്റെ പതിനാറ് അറിയാവുന്നവരെ ഇരുന്നുകൊണ്ട് തന്നെ ഉറക്കെ ഒന്ന് പറഞ്ഞാട്ട് സ്തോത്രം അലലിയ അത്യാവശ്യം ഞാനിവിടെ ബഹളം ഉണ്ടാക്കുന്നവരെ മ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഒച്ച ഇവിടെ കേൾക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റും യോഹനാൽ മൂന്നിൻ്റെ പതിനാറ് അവനെ കൈക്കൊള്ളലിയ ക്രൈസ്തലോഡ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തേ സ്നേഹിച്ചു ആ ക്രൈസ്തലോട്ട് ഇതാണ് വീണ്ടെടുപ്പിൻ്റെ സ്നേഹം ദൈവം ലോകത്തെ സ്നേഹിച്ചു ഒന്ന് യുഹ ഞാൻ മൂന്നിൻ്റെ ഒന്ന് കാണാതറിയാമല്ലോ കാൺമീൻ കാൺമീൻ നോക്കിയാട്ട് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര 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 വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ദൈവസ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല ഒന്ന് ഞാൻ നാലിൻ്റെ ഒമ്പത് പത്ത് പതിനാറ് ഞാൻ കര ഞാൻ കാണാതങ്ങ് പറഞ്ഞു പോകാം സമയമില്ലല്ലോ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല പിന്നെയോ അവൻ നമ്മേ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായ ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു എല്ലാ വാക്യങ്ങളും അതുതന്നെയാണ് പതിനാറാം വാക്യം ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു ദൈവം സ്നേഹം തന്നെ ആ അൺകണ്ടീഷണൽ ആവും എന്തെങ്കിലും കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ തിരിച്ച് കിട്ടുമെന്നോ ഓർത്തല്ല ദൈവം നമ്മെ സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം അധർമ്മികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കയാൽ ദൈവം തൻ്റെ സ്നേഹം നമുക്കു വേണ്ടി വെളിപ്പെടുത്തി ഹലേ ലൂയ സ്തോത്രം അപ്പോൾ ഈ തൂണുകൾ തമ്മിൽ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന വെള്ളി ചുറ്റുപടി വീണ്ടെടുപ്പിൻ്റെ സ്നേഹത്താലാണ് ചുറ്റെടുപ്പിരിക്കുന്നത് പറഞ്ഞാൽ ദൈവ സ്നേഹത്താൽ അൺകണ്ടീഷണൽ ലവ് ഉപാധികളില്ലാത്ത സ്നേഹം ഹലലുയ്യ ക്രിസ്തു നമ്മെ സ്നേഹിച്ചിരിക്കുന്ന പോലെ ആലയത്തിൻ്റെ തൂണുകൾ തമ്മിൽ ദൈവസ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കണം നമുക്ക് തോന്നിയതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഫ്രൈസ്തലോട് അവൾ എന്നോട് മിണ്ടാഞ്ഞതുകൊണ്ട് ഞാനും മിണ്ടുന്നില്ല വേണ്ട അവർ സഹരിച്ചില്ലെങ്കിൽ സഹകരിക്കേണ്ട പക്ഷേ ഉള്ളിൽ കയ്പ്പ് പാടില്ല സ്നേഹം തന്നെ ഒഴുകട്ടെ ഫ്രൈസ്തലോട് ഹലലുയ്യ നമുക്കിഷ്ടമുള്ള അളവ് ഏറ്റക്കുറച്ചിൽ വെച്ച് ഇന്നലെ ഓർപ്പിച്ച കണക്ക് ഏറ്റക്കുറച്ചിൽ വെച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല എല്ലാവരെയും ഒരേ കണ്ണോടെ കാണുന്ന എല്ലാവരെയും ഒരേ ദൃഷ്ടിയോടെ സ്നേഹിക്കുന്ന എളിയവരെയും ബലഹീനരെയും കഴിവുള്ളവരെയും മിടുക്കരെയും ഹലിയ യഹൂദനെയും യവനനെയും ബർബറിനെയും ജ്ഞാനിയെയും റോമാക്കാരനെയും ഒരുപോലെ സ്നേഹിക്കുന്ന പൗലോസ് വെളിപ്പെടുത്തിയ മുഖപക്ഷമില്ലാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം സ്തോത്രം എങ്ങനെ സ്നേഹിക്കണം യോഹന്നാൻ ആലിയ ഒന്നിയോഹനാൻ രണ്ടുമൂന്ന് ബാക്കിയൊന്ന് വായിച്ചേരാം ഒന്നിയോഹനാൻ രണ്ടിൻ്റെ ഒമ്പതും പത്തുമെന്ന് ഒന്ന് യോഹന്നാൻ രണ്ട് ഒമ്പതും പത്ത് സഹോദരനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹിച്ചിരിക്കണം സഹോദരനെ സ്നേഹിക്കാതെ പകുക്കിയാണെങ്കിൽ നാം ഇരുട്ടിൽ വസിക്കുകയാണ് ദൈവസ്നേഹം നമ്മിലില്ല അർത്ഥം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ദൈവസ്നേഹം ആസ്വദിച്ചിട്ടില്ല എന്നതിനാണ് അതിൻ്റെ അർത്ഥം വെറുതെ കേട്ടിട്ടേ ഉള്ളു വെറുതെ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ ആ അത് തന്നെ ഒന്നിയോഹനാൻ മൂന്നിൻ്റെ അടുത്ത അധ്യായം മൂന്നിൻ്റെ പത്തും പതിനൊന്നും പിന്നെ പതിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ നിർത്തി നിർത്തി വായിച്ചാട്ടെ മൂന്നിന്റെ പത്തും പതിനൊന്നും ആ ഇതിനാൽ തെളിയുന്നു എങ്ങനെ തെളിയുന്നു ദൈവത്തിന്റെ മക്കൾ ആരാ പിഷാജിന്റെ മക്കൾ ആരാണെന്ന് ഇങ്ങനെ അറിയാം ഇന്ന് രാത്രി അല്ല ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇത് എഴുതി വെച്ചിട്ട് പറഞ്ഞാട്ടെ ഞാൻ ദൈവത്തിന്റെ പൈതലാണോ പിശാജിൻ്റെ മകനാണോ എന്നൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ് ആരുമില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ അടുത്ത് കണ്ടേക്കാം പക്ഷേ നിങ്ങൾ തന്നെ എഴുതി നോക്കിയാട്ട് എന്താ അറിയാൻ പറ്റുന്നത് വായിച്ചു ആ നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് നിങ്ങളോടാരെങ്കിലും പറഞ്ഞെങ്കിൽ അവർ നിങ്ങളെ പറ്റിച്ചതാണ് സ്തോത്രം സഭയിലെ രജിസ്റ്ററിൽ പേരുണ്ട് കൃത്യമായ ദശാംശം കൊടുക്കുന്നുണ്ട് ദൈവദാസന്മാരെ സ്നേഹിക്കുന്നുണ്ട് സൽക്കരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നിങ്ങളെ ആരോ പറഞ്ഞ് പറ്റിച്ചു ഫ്രൈസ്തലോഡ് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നോടും പറയുന്നു നിങ്ങളോടും പറയുന്നു അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം സഹോദരന്മാരെയും സ്നേഹിക്കണം പതിമൂന്ന് പതിനാല് വേഗം വായിച്ചു നമുക്കറിയണം ആ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും പകയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ പാരപ്പെടുക വേണ്ട നിങ്ങൾ അവരോട് ദൈവസ്നേഹം പൊഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നവരാ ചിലർ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യജീവൻ നിങ്ങളുടെ മേലുണ്ട് എന്നതിൻ്റെ തെളിവാണ് സഹോദരന്മാരെ സ്നേഹിക്കുന്നത് വായിച്ചു ആ ആ മതി അല്ല ഒമിയോഹന നാലിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിനാറും ഒക്കെ ഇതേ പദങ്ങൾ തന്നെയാണ് സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ കള്ളന്മാരാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളില്ലെന്ന തെളിവാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഈ പലകയിലുള്ള രണ്ട് വസ്തുക്കൾ ഒന്ന് വിശ്വാസം വെള്ളിക്കൊളുത്ത് വിശ്വാസം രണ്ട് വെള്ളി ചുറ്റുപടി സ്നേഹം ഒരു ദൈവവൈതലിന് വേണ്ട ഒരു വിശ്വാസിക്ക് വേണ്ട ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസവും അടിസ്ഥാനപ്പെട്ട വിശ്വാസവും രണ്ട് ദൈവസ്നേഹവും അലലിയ നമ്മൾ സമാഗന സമാഹരകൂടാരത്തിൻ്റെ പലകേട നീളവും വീതിയും പൊക്കവും വണ്ണവും അതിൻ്റെ നിറം പഠിക്കാനല്ല ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയിരിക്കുന്നത് ദൈവപൈതലായ നമുക്ക് കിട്ടുന്ന ദൈവീക സന്തോഷം അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് മറന്നീക്കി പുറത്തു കൊണ്ടുവരുവാനാണ് ഞാൻ ഈ വചനശുശ്രൂഷയിൽ കൂടി ശ്രമിക്കുന്നത് സ്തോത്രം ദൈവമക്കളെ അലലിയ നമ്മെ അലലിയ വിശ്വാസത്തിൽ ഉറപ്പിക്കണം ദൈവ സ്നേഹത്തിൽ വളരണം മൂന്നാമത് ഈ പലകയിലുള്ള മൂന്നാമത്തെ വസ്തു സ്തോത്രം ഓരോന്നും നാം പഠിച്ചു വരികയാണ് ഇന്ന് രാത്രി മൂന്ന് വസ്തുക്കളാണ് പഠിക്കുന്നത് ഒന്ന് ഒരു കൊളുത്ത് വെള്ളി കൊളുത്താണ് അത് വിശ്വാസമാണ് രണ്ട് അല്ലെങ്കിൽ വെള്ളി ചുറ്റുപടിയാണ് അത് സ്നേഹമാണ് മൂന്ന് ഇതിനകത്ത് ഒരു മറശീലയുണ്ട് ക്രൈസ്ത അതാണല്ലോ നമ്മൾ വായിച്ച പുറപ്പാട് ഇരുപത്തി ഏഴിൻ്റെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ ഈ അറുപത് പലകകളും കാണാതെ വണ്ണം അതിനെ അല്ല ഈ ചുറ്റി അല്ലെ മറച്ചിരിക്കുന്ന ഒരു മറശീല ഒന്നും കൂടെ വായിച്ചാട്ടോ അന്നേരം നമുക്കതിന്റെ അർത്ഥം മനസ്സിലാകും പുറപ്പാട് ഇരുപത്തി ഏഴിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് പിരിച്ച പഞ്ഞുനൂലി കൊണ്ട് പഞ്ഞുനൂല് കൊണ്ട് ഒരു വശത്ത് നൂറ് മുഴം അതുപോലെ ഇനി ഞാൻ ഞങ്ങൾ പറഞ്ഞു പോകാം മറുവശത്തും നൂറു മുഴം സ്തോത്രം പിന്നെ കുറുകിയ വശത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നു എല്ലാ വശത്തും മറയ്ക്കുന്ന മറശീലയുണ്ട് പലകളെ അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട് അത് നാളെ ഞാൻ സമയമുണ്ട് അത് നമ്മൾ വിശദീകരിക്കും ഈ പലകകളൊന്നും പുറത്ത് കാണാതെ അറുപത് തൂണുകളെയും മറയ്ക്കുന്നതാണ് ഈ തിരശ്ശീല ഒരു തൂണും വെളിയിൽ കാണാൻ പാടില്ല ഹാലെ ലൂയ ആവർത്തിച്ച് പറയുന്നു എനിക്കും സന്തോഷം ചിലപ്പോൾ വിഷമമുണ്ട് നമ്മളെ കാണിക്കാൻ സഭയിൽ വന്നാൽ ഞങ്ങളാണ് പ്രധാനപ്പെട്ടവർ ഞങ്ങളാണ് ഒന്നാമത്തെ സ്ഥാനമുള്ളവർ എന്നുമില്ല ദൈവമക്കളെ ദൈവസഭയിൽ ദൈവമക്കൾ ഞാൻ എന്തായാലും ഓർപ്പിച്ചു ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട് ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ പഴക്കത്തിലും പഴക്കത്തിലും ഒക്കെ ശുശ്രൂഷ സംബന്ധമായി വ്യത്യാസങ്ങളും കൃപാവരത്തിൽ വ്യത്യാസമുണ്ട് അതിൻ്റേതായ സ്ഥാനങ്ങളും മാനങ്ങളും അലങ്കാരങ്ങളും ഉണ്ട് പക്ഷേ വിശ്വാസികൾ എന്ന നിലയിൽ നാം എല്ലാവരും തുല്യരാണ് നമ്മളെ ആരെയും കാണാൻ പറ്റത്തില്ല പുറത്ത് എല്ലാവരും സ്ത്രോത്രമലിയ ഒരുപോലെ ഇരിക്കുകയാണ് കണ്ടാൽ ഇപ്പം മിക്കവാറും സഭയിൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ട് ഒരുപോലെ ഇരിക്കും കാരണം മുഖത്തൊരു മാസ്ക് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ കളറൊക്കെ ആയി തുടങ്ങി കുഴപ്പമില്ല എന്നാലും എല്ലാവരുടെയും മുഖത്ത് ഈ മൂടുപടം ഉള്ളത് കൊണ്ട് ആ കൊരുന്ന ലേഖനത്തിൽ പറയുന്ന പോലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു മൂടുപടം ഉള്ളതുപോലെ തന്നെ ഇപ്പം എല്ലാവരെയും കണ്ട ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും അപ്പം ഈ വിശ്വാസികൾക്കെല്ലാം ഒരു മറശീല ഇട്ടിരിക്കുകയാണ് ചെവിയിൽ രണ്ട് കൊളുത്തിട്ടിട്ട് നമ്മളിങ്ങനെ മാസ്ക് വെച്ചതുപോലെ തന്നെയാണ് വിശ്വാസികളെ തൂണുകളെ എല്ലാം മറയ്ക്കുന്ന ഒരു മല മറശീലയുണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പിരിച്ച പഞ്ഞുനൂലുകൊണ്ടാണ് പിരിച്ച പഞ്ഞുനൂലുകൊണ്ടുണ്ടാക്കിയ മറശീല പിരിച്ച പഞ്ഞുനൂലായതുകൊണ്ട് അതിന് വെള്ള നിറമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം പിരിച്ച പഞ്ഞുനൂലാണ് പിന്നീടുള്ള സമയത്ത് പലതരം നിറത്തിലുള്ള നൂലുകളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലല്ല ഫൈൻലി വൂവൺ ലിനൻ എന്ന് പറയുമ്പോൾ അല്ലല്ലേ വെള്ള നിറമുള്ള പഞ്ഞുനൂലിന് വെള്ള നിറമാണ് നിങ്ങളുടെ അല്ലല്ലേ പഞ്ഞുപോലെ വെളുപ്പിക്കാമെന്നൊക്കെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ പിരിച്ചുണ്ടാക്കിയതായതുകൊണ്ട് പൊട്ടിപ്പോകാത്ത ബലവത്താണ് ഞാൻ വായിക്കുന്ന പോലെ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല ഹലിയ ഒരു തൂണിനെ മറച്ചിരിക്കുന്ന ഒരു പരിച പോലാണ് ഈ പിരിച്ച പഞ്ഞുനൂൽ വെള്ള നിറമായതിനാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കാണിക്കുന്നു സ്തോത്രം വിശുദ്ധിയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു ഒരു ദൈവബൈതലിൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനം എല്ലാം തൂക്കിയിട്ടിരിക്കുന്നത് വിശ്വാസത്താലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് സ്നേഹബന്ധത്താലാണ് ഉറപ്പിച്ചു നിർത്തുന്നത് ക്രൈസ്തരോട് പുറമേ കാണേണ്ടത് വിശുദ്ധിയാണ് സ്ത്രോത്രം വെള്ളനിറമായതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണത്തെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തലോ ദൈവമക്കളെ ദൈവമക്കളെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു ഏത് കുടുംബത്തിൽ പിറന്നവനും ഏത് ഭാഷയെ പിറന്നവനും ഏത് സംസ്കാരത്തിൽ പിറന്നവനും ഏത് പൊക്കവും നീളമുള്ളവനും പുറമേ നമ്മളെ കാണുമ്പോൾ വിശുദ്ധന്മാരുടെ കൂട്ടം വിശുദ്ധന്മാരുടെ സംഘം എന്നാണ് അറിയപ്പെടേണ്ടത് സ്തോത്രമല്ല ഇന്ന ആൾ ഓ ഭയങ്കരമെടുക്കനാണ് ഇന്ന ആൾക്ക് കഴിവ് കുറവാണ് ഞാൻ പറഞ്ഞില്ല ശുശ്രൂഷയുടെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത് ഒരു ദൈവസഭയിലെ ദൈവമക്കളുടെ അലങ്കാരം വിശുദ്ധിയാണ് വിശുദ്ധിയാണ് നമ്മൾ വിശുദ്ധയാണ് നമ്മുടെ അലങ്കാരം സ്തോത്രം സ്വർഗത്തിൽ വെള്ള നിറത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബന്ധിക്കോസ്തുക്കാരുടെ ആരംഭകാലത്ത് വെള്ളവസ്ത്ര ശുഭ്രവസ്ത്രധാരികളായിരുന്നു ഇന്നും അങ്ങനെ കടംപിടുത്തം പിടിക്കുന്നവരുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയും എൻ്റെ മാതാപിതാക്കൾ വെള്ളവസ്ത്രമല്ലാതെ വീട്ടിൽ പോലും ധരിക്കത്തില്ലായിരുന്നു വെള്ളവസ്ത്രമല്ലാതെ വീട്ടിൽ പോലും ധരിക്കത്തില്ലായിരുന്നു അതിന് കാരണം എനിക്ക് എനിക്കിച്ചൂടെ പക്വതിയായപ്പോൾ മനസ്സിലായത് ഒത്തിരി അങ്ങനെ എന്നെ വിശുദ്ധിയുടെ കൂടുതലൊന്നും അല്ലായിരുന്നു എണ്ണം കുറവായിരുന്നു ശനിയാഴ്ച വൈകിട്ട് കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് അമ്മ സാരി നനച്ചിട്ട് വൈകുന്നേരം അപ്പനും അമ്മയും കൂടെ ആ സാരി പിന്നെ ചർച്ചിനകത്ത് ചെറിയ ഓല കെട്ടി ഒരു ചർച്ചിനകത്ത് നിന്ന് കൊണ്ട് കുടഞ്ഞ് ഉണക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ടാണ് അല്ലെങ്കിൽ ചിരട്ടക്കരിയൊക്കെ ഇട്ട് തേക്കുന്നത് അപ്പം തലേന്ന് ഉടുത്ത അതേ വസ്ത്രം തന്നെ ശുഭ്രവസ്ത്രമായിട്ട് ഞായറാഴ്ച കൊടുക്കാൻ വേണ്ടി അത് കഴുകി ഉണക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി കാരണം അല്ല ഈ വെള്ളവസ്ത്രമായതുകൊണ്ട് പലതും അല്ല ഈ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഒരു ഷർട്ട് തന്നെ വെള്ളവസ്ത്രമായ എത്ര നാളുകൾ ഉപയോഗിക്കാമല്ലോ അതൊരു നല്ല കാര്യം പിന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ട് സ്കൂളുകളിലൊക്കെ യൂണിഫോം കൊണ്ടുവന്നത് ഫാക്ടറികളിലൊക്കെ തൊഴിലാളികൾക്ക് യൂണിഫോം കൊണ്ടുവന്നതിൻ്റെ കാരണം വലിപ്പ ചെറുപ്പം വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ ഒരു വെള്ളവസ്ത്രത്തിന് ഉദാ ഉപയോഗം ഉണ്ടായിരുന്നു പക്ഷേ വെള്ളയ്ക്ക് സ്വർഗത്തിലൊത്തിരി അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വെള്ളക്കല്ല് ഞാൻ ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന വെള്ളക്കല്ല് കൊടുക്കും വെള്ള സ്വർഗ്ഗത്തിൽ വളരെ വിലപിടിപ്പിച്ചുള്ള സാധനമാണ് അതിൽ ആരും അറിയാതെ അവന് മാത്രം അറിയാവുന്നവനും തരുന്ന ദൈവത്തിനും അറിയുന്ന പേര് കൊത്തിയിരിക്കും വെളിപ്പാട് മൂന്നിൻ്റെ അഞ്ച് ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കും ആ അവന് ഞാൻ ഞാനും ജയിച്ചവനായതുകൊണ്ട് ജയിക്കുന്നവർക്ക് സർദീസിലെ സഭയ്ക്കുള്ള ദൂതായത് അവർക്ക് ഞാൻ വെള്ളം ഉടുപ്പ് കൊടുക്കും മർക്കോസ് ഒമ്പതിൻ്റെ മൂന്ന് വായിക്കുന്നുണ്ടല്ലോ മറുരൂപമലയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ വസ്ത്രം ഭൂമിയിലെ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ വെണ്മയായി തീർന്നു വെള്ള വസ്ത്രമായി തീർന്നു യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് കല്ലറയ്ക്കൽ പ്രത്യക്ഷപ്പെട്ടതും യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് ആകാശങ്ങളിൽ നിറങ്ങി വന്നുമായ ദൂതന്മാരുടെ വസ്ത്രം വെള്ള വസ്ത്രധാരികളായ പുരുഷന്മാർ സ്വർഗത്തിലെ വസ്ത്രം അപ്പോൾ വെള്ളയാണെന്ന് ഉറപ്പിക്കാം നമുക്ക് യേശുവിൻ്റെ മരണസമയത്ത് മരണ വാർത്ത യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുവാൻ വന്ന ദൂതന്മാർ ധരിച്ചത് വെള്ളവസ്ത്രമായിരുന്നു യേശു സ്വർഗാരോഹണം ചെയ്തുവെന്നും മടങ്ങി വരുമെന്നും ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുത്ത് നിങ്ങൾ ആകാശത്തേക്ക് എന്തിനാ നോക്കി നിൽക്കുന്ന ഗലീല പുരുഷന്മാരെ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു ഹലീയ സ്വർഗ്ഗത്തിലേക്ക് കരയറിപ്പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരുമെന്നുള്ള ആ ദർശനം കിട്ടിയതും ക്രൈസ്തലോടല്ലോ വെള്ളവസ്ത്രധാരികൾ അപ്പം സ്വർഗത്തിൽ വെള്ളവസ്ത്രത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് ഇനിയും നമ്മളും സ്വർഗത്തിൽ ചെല്ലുമ്പം ഉടുക്കാൻ പോകുന്ന വസ്ത്രം വെള്ള ഈ ദൈവമക്കളെ ഇന്ന് ഭൂമിയിൽ ക്ലേശങ്ങളോടെ ദുഃഖങ്ങളോടെ വെള്ളയെന്ന് പറയുമ്പോൾ നിങ്ങളാ ഡ്രെസ്സിൻ്റെ കളറല്ല എന്താണ് ഈ വെള്ള വസ്ത്രം സ്തോത്രം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ് എല്ലാ വാക്യം വായിക്കേണ്ടി വരില്ല വെളിപ്പാട് പുസ്തകം ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾ വായിക്കും ഏഴാം അധ്യായത്തിലേക്ക് നാം വേഗം വരുന്നു അതിൻ്റെ ഒമ്പത് മുതൽ താഴോട്ടുള്ള പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു തുടങ്ങും അവിടെ നിൽക്കുക സകല ജാതികളും ഗോത്രങ്ങളിലും അംശങ്ങളിലും ഭാഷകളിൽ നിന്നും വലിയോരുകൂട്ടം ആർക്കും എണ്ണിക്കൂടുവാൻ കഴിയാത്ത മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ചേ കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്ന കണ്ടു ബാക്കി വിശദീകരിക്കുന്നില്ല സ്തോത്രം ദൂതന്മാരും മൂപ്പന്മാരും നാല് ജീവികളും ആ കാഴ്ച കണ്ടിട്ട് കമണ് വീണ് ദൈവത്തെ ആരാധിക്കുക ആമേൻ ആമേൻ സ്തോത്രം ഹരളി നമ്മുടെ കർത്താവിന് സ്തുതിയും മഹത്വവും ബലോ എന്ന് പറയുന്നു പെട്ടെന്ന് പതിമൂന്നാം വാക്യം പതിമൂന്നാം വാക്യം ഈ വലിയൊരു കൂട്ടത്തെ കണ്ടിട്ട് മൂപ്പന്മാരൊരുത്തൻ ചോദിക്കുന്നു വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുന്നവരാർ ഹാ എവിടെ നിന്ന് കയറി വരുന്നു ഉത്തരം പതിനാലാം വാക്യം അവസാനിപ്പിക്കുന്നു പതിനാലാം വാക്യം നദി സ്ത്രോത്രമലിയ ഇവരുടെ വെള്ളനിലയെങ്കിയുടെ നിറത്തിന്റെ വർണ്ണശോഭ എന്താണെന്നറിയാമോ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ പക്ഷേ അവരുടെ അങ്കി വെളുത്തതിൻ്റെ കാരണം അവർ യേശുവിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ച മൂന്ന് ചിന്തകൾ ഒന്ന് വിശ്വാസം എന്ന കൊളുത്ത് നമ്മുടെ എല്ലാ ജീവിത ആത്മീയ ജീവിതത്തിൻ്റെ സകല ആധാരവും വിശ്വാസത്തിലാണ് തൂങ്ങിയിരിക്കുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് രണ്ട് സ്നേഹമെന്ന വെള്ളിച്ചുറ്റുപടി പോലെ വിശ്വാസികളെ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ വിലയായി സ്വർഗം തന്നിരിക്കുന്ന ആ രക്തത്തിൽ ഉളവായ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് നമ്മുടെ അല്ല നമ്മെ ചുറ്റിയിരിക്കുന്നത് വിശുദ്ധിയാണ് അലങ്കാരം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഏത് കഠിന പാവിയുടെയും പാപ അറ അലക്കി വെളുപ്പിച്ച് ഏത് കൊടും പാപിക്കും മാനസാന്തരവും ഏത് കുലപാതകനും ഏത് അല്ലെങ്കിൽ ഈ ദോഷപ്രവൃത്തി ചെയ്തവനും ദൈവസന്നധിയിൽ പാപക്ഷമയും അല്ലെങ്കിൽ പാപഅ അല്ലെങ്കിൽ മോചനവും ലഭിക്കുന്ന ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഭാഗ്യം തന്നുവല്ലോ ആലയത്തിൻ്റെ തൂണുകളായി നാം മറന്നുപോകല്ലേ വിശ്വാസം വർദ്ധിക്കട്ടെ സ്നേഹം നമ്മിൽ പെരുകട്ടെ വിശുദ്ധി നമ്മുടെ അലങ്കാരമായി മാറട്ടെ കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കുഞ്ഞാട്ടിൻ ഹാലൂയിൽ